വസന്തമുല്ലൈ പോലെ വന്ന് ആടിടും വെൺപുറ വസന്തമുല്ലൈ പോലെ വന്ന് ആടിടും വെൺപുറ എന്തോ തെറ്റിദ്ധരിക്കരുത് മഹാരാജൻ, ഇത് തമിഴിലെ ഒരു പാട്ടാ. മന്ത്രി പുങ്കവാ എന്തുവാ ഇങ്കവാ, നീ ഇന്നലെ നമ്മുടെ കൊട്ടാരം തൊഴിൽ ജാനുവിന്റെ വീട്ടിൽ വഴിതെറ്റി കയറിയെന്ന് കേട്ടല്ലോ. അയ്യോ വഴിതെറ്റി കയറിയതല്ല, പിന്നെ അവള് ഒന്ന് വഴിതെറ്റിക്കാൻ കയറിയതാ. എന്നിട്ടെന്തായി? ഒന്നും പറയണ്ട, രാത്രി 9 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ ഞാൻ അവളുടെ വീട്ടിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു, അവൾ തുറന്നില്ല. വൃത്തികെട്ടവനെ, അപ്പോൾ നീ ആയിരുന്നല്ലേ ഇന്നലെ രാത്രി മുഴുവൻ വാതിലിൽ മുട്ടിയത്. ബാക്കിയുള്ളവൻ പേടിച്ച് വിറച്ച് കട്ടിലിന്റെ അടിയിലാ കിടന്നുറങ്ങിയത്. മന്ത്രി, അടുത്ത ഫെബ്രുവരിയിലാണ് നമ്മുടെ ജന്മദിനം. ഒരു രാജാവ് പറയണ വാക്ക് കേട്ടോ, ഫെബ്രുവരി. എന്റെ മഹാരാജൻ, അടുത്ത മ്രാച്ചിലല്ലേ അങ്ങയുടെ പിറന്നാള്? അങ്ങനെ നമുക്കിപ്പോൾ 60 വയസ്സ് തികഞ്ഞു. അപ്പോ ഷഷ്ടി പൂർത്തിയായി എങ്കിൽ കൊണ്ടുവരൂ, നാം ഒന്ന് ഇട്ട് നോക്കട്ടെ. എന്താന്ന്? എന്തൊക്കെയോ പൂർത്തിയായെന്ന് പറയുന്ന കേട്ടു. അതല്ല മഹാരാജൻ, 60 വയസ്സായെന്ന് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തിയായി. അപ്പോൾ 100 വയസ്സായാലോ? ഷട്ടി കീറി എന്ന് പറയും. നോക്കും മന്ത്രി, ഉദ്യാനത്തിലൂടെ നമ്മുടെ രാജ്ഞി പോകുന്നത് കണ്ടോ, സുന്ദരിയായിരിക്കുന്നു അല്ലേ? അല്ല മന്ത്രി, ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് ഞാൻ പശുവിനെ വളർത്തിട്ട് എന്താ കാര്യം? മന്ത്രി തിക്കങ്കുലങ്ക എന്നാന്ന്? അങ്ങനെയൊക്കെ പറയൂടെ, നീ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്താണ്? ഞാനൊരു ചൈനക്കാരിയെ കല്യാണം കഴിച്ചതല്ലേ, എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ അതിനെ അങ്ങ് ഉപേക്ഷിച്ച്. അതെന്താ, ചൈനയുടെ സാധനമല്ലേ? 2 വർഷത്തിൽ കൂടുതൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. മന്ത്രി പൂങ്ക എന്താ മങ്കി? എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? പ്രഭോ, ഈ നാട്ടിലെ പ്രജകളെല്ലാം വർഷങ്ങളായി വെള്ളം കിട്ടാതെ അലയുകയാണ്. ഓഹോ, കൊട്ടാരത്തിലെ ഭടന്മാർക്കെല്ലാം നല്ല കപ്പാസിറ്റി ആയി. അതെന്താ, വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടല്ലേ അടിക്കുന്നത്? ഈശ്വരാ, കൂമ്പ് വാടും. മാത്രവുമല്ല, മഴ കാത്തിരുന്ന വേഴാമ്പലെ രാജാവിനെ പച്ചത്തെറിയും വിളിച്ച് ഇന്നലെ രാവിലെ എങ്ങോട്ടോ പറന്നുപോയി. പിന്നെ പ്രഭോ, നമ്മളുടെ പ്രശസ്ത സംഗീത സംവിധായകൻ M. Jayachandran ഈ നാട് വിട്ട് എങ്ങോട്ടോ പോയി. അതെന്താ, മഴയുണ്ടെങ്കിലല്ലേ പുള്ളിക്ക് പാടാൻ പറ്റൂ? നാം അതങ്ങ് മറന്നു. മാത്രവുമല്ല പ്രഭു, നമ്മുടെ നാട്ടിലെ തവളകളെല്ലാം പേക്രോ പേക്രോ എന്ന കരച്ചില് നിർത്തി. പിന്നെ പൊക്കോ പൊക്കോ എന്നാക്കി. മഹാരാജൻ, ഇനി എന്താണ് ഒരു പോംവഴി? നാം നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? മന്ത്രി പറയുന്ന എന്ത് വഴിയും. പ്രഭു, വർഷങ്ങളായി മഴയില്ലാതിരിക്കുന്ന ഈ രാജ്യത്ത് മഴ പെയ്യിക്കണമെങ്കിൽ അവൻ വരണം. ആര്? ഋഷ്യശൃംഗൻ. അങ്ങ് അമേരു സാനുക്കൾ നിറഞ്ഞ കൊടുങ്കാട്ടിൽ ഋഷ്യശൃംഗൻ എന്ന മുനികുമാരൻ തപസ് ചെയ്യുന്നുണ്ട്. ഏത് ഹോട്ടലിലാന്ന് പറഞ്ഞ? ഹോട്ടലിലല്ല, കാട്ടില്. ഓ, ആ മുനികുമാരനെ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യിക്കാൻ കഴിയും. ഈ മുനികുമാരൻ ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളൊരു കന്യകയെ തന്നെ അയക്കണം, അവൾ അവനെ മനമയക്കി കൊണ്ടുവരും. മന്ത്രി പൊങ്കുവാ, നമുക്ക് അദൃഷ്ടനെ മറ്റേ പേര് പറയാൻ ഭയങ്കര പാടാ. എന്നാ ഈ പേര് വെച്ചങ്ക് പറഞ്ഞോ. നമുക്ക് ആ മുനികുമാരനെ വരുത്താൻ നമ്മുടെ റാണിയെ വിട്ടാലോ? എന്റെ പ്രഭു, മുനികുമാരനെ വരുത്താനാണ് അല്ലാതെ വക വരുത്താനല്ല. പ്രഭു, എനിക്കൊരു ഐഡിയ. എങ്കിൽ എനിക്കൊരു എയർടെൽ. അതല്ല പ്രഭു, നമുക്ക് അടിമാലി ശാന്തയെ വിട്ടാലോ? അടിമാലി ശാന്ത കൊള്ളാം, ഉഗ്രൻ ഐഡിയ. അവളാകുമ്പോൾ അവനെ മനം മയക്കി കൊണ്ടുവന്നുള്ളൂ. പ്രഭു, അവളെ കൂടെ ഞാനും കാട്ടിൽ പോകട്ടെ? വേണ്ട 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 വേണ്ട, സംഗതി പാൽപായസമാണെങ്കിലും പട്ടി നക്കിയാൽ തീർന്നില്ലേ അളിയാ? പൂജക്കടയിൽ ഏതോ ഹിന്ദി പാട്ട് കയറി വന്നല്ല. ഋഷ്യശൃംഗ, നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. നീ മാനിന് കാടി കൊടുത്തോ, സിംഹത്തിന്റെ താടി വടിച്ചോ. ഇങ്ങനെ എന്തിന്റെ കേടാ? ഞാനിപ്പൊ ആ പാമ്പിനെ പല്ലിലേപ്പിച്ച് കുളിപ്പിച്ചു ഒന്നും കൊണ്ട് ഇരുത്തിയതേ ഉള്ളൂ. അപ്പോഴേക്ക് തുടങ്ങി ഒരു അരശീച്ചി. അല്ല, ഇതാരി
അടിമാലി ശാന്തയോ? അതെ, ആശ്ചര്യമായിരിക്കുന്നു. അങ്ങ് ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത മുനികുമാരനല്ലേ? പിന്നെ എങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ നിന്നെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ബ്ലൂടൂത്ത് മുഴുവൻ നീയല്ലേ? അതെ. നീ ഏതുവരെ പഠിച്ചു? 8-ാം ക്ലാസ് വരെ. പിന്നെന്താ തുടർന്ന് പഠിക്കാഞ്ഞത്? എന്തോന്ന്? അല്ല, തുടർന്ന് പഠിക്കാഞ്ഞത്? 8-ാം ക്ലാസ് എത്തിയപ്പോഴേക്കും എന്റെ കാലിൽ കരപ്പം വന്നു. ഏ, കാലിൽ കരപ്പം വന്നു? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ. എവിടെ? അയ്യോ, കാണാൻ പറ്റത്തില്ല, കുറച്ചുകൂടി നോക്കട്ടെ. അത്ര എത്തിയപ്പോഴേക്കും കരപ്പന അങ്ങ് തീർന്നു. ഛേ, ഈ കരപ്പന തീരാൻ കണ്ടൊരു സ്ഥലവേ. അങ്ങ് പൂജയിലാണോ? നോ നോ. എന്താ ചോദിച്ചത്? ഇവിടെ ഹോമകുണ്ഠം കത്തിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ശാന്ത, ഇത് ഹോമകുണ്ഠമല്ല. പിന്നെ ഉച്ചക്ക് കഞ്ഞുപിടിക്കാൻ ഞാൻ രണ്ട് ഉണക്കമീൻ ചുട്ടെടുക്കുന്നതല്ലേ. അതൊക്കെ പോട്ടെ, എന്താണ് നീ വന്നതിന്റെ ഉദ്ദേശം? മുനികുമാര, ഞങ്ങളുടെ നാട്ടിൽ മഴയുമില്ല മേഘവുമില്ല. അത്രേ ഉള്ളൂ? എന്നാ, രണ്ടിന്റെ CD. ഇത് മേഘം സിനിമയുടെ CD, ഇത് മഴ സിനിമയുടെ CD. രണ്ടും കൂടി കൊണ്ടുപോയി ഇട്ട് കണ്ടോ. അതല്ല, ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് വർഷങ്ങളായി. അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പെയ്യിക്കണം പ്ലീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെ വരാതിരിക്കൂ? വരില്ലേ? വരാനേ. ഞാൻ എക്കോ ഇട്ട് വിളിച്ചിട്ടും നീ വിളി കേൾക്കുന്നില്ലല്ലോ. നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല. ഓർമ്മ കാണില്ലെന്നറിയാം. ഓക്കെ. അന്ന് ഞാൻ കണ്ണൂർ DYSP. ശരി. ജസ്റ്റ് December. സമ്മതിച്ചു, സമ്മതിച്ചു. അച്ഛാ, ഒരു കാര്യം മറന്നുപോയി. എന്താ? അയ്യേ, ഇതെന്താ ഇങ്ങനെയൊക്കെ കേക്കുന്നേ? അതങ്ങനാ. എങ്ങനെ? അച്ഛൻ അശരീരിക്ക് ക്ഷാമം വരുമ്പോ കണ്ട സിനിമയുടെ ഡയലോഗ് എടുത്ത് വെച്ച് കാച്ചു. അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പെയ്ച്ചേ എനിക്ക് എന്ത് തരും? ഞങ്ങളുടെ രാജ്യത്തിന്റെ പകുതി തരും. അതെ, നിങ്ങളുടെ രാജ്യം എന്തോരം ഉണ്ട്? 2 സെന്റ്. 2 സെന്റോ? ബാക്കിയൊക്കെ ജപ്തി ചെയ്തോണ്ട് പോയി. ഇത്രയേ ഉള്ളൂ? ഇത് മാത്രമല്ല, 8 മാസമായി അടയ്ക്കാത്ത കറണ്ട് ബില്ല്, പിന്നെ 7 മാസമായി കൊടുക്കാത്ത പാൽക്കാരന്റെ പൈസ, 5 മാസമായി കൊടുക്കാത്ത പത്രത്തിന്റെ പൈസ, പിന്നെ നമ്മുടെ ചെട്ടി കമ്പനിയിൽ പൈസ അടച്ച പ്രജകളുടെ പൂരത്തറിയും. ഇതെല്ലാം എനിക്കുള്ളതാണോ? പിന്നെ ടോട്ടൽ ഫോർ യു. എന്നാൽ ഇനി പോയേക്കാം നിന്റെ നാട്ടിലേക്ക്. ഗെറ്റ് റെഡി, കം ഫാസ്റ്റ്. പ്രിയമുള്ള നാട്ടുകാരെ, അടിമാലി രംഭ നയിക്കുന്ന ഋഷ്യശൃംഖനെയും വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ രോമപാദ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വരണം വരണം മിസ്റ്റർ കണസഗുണസാ, നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. അങ്ങക്ക് എന്റെ പ്രമാണം. നിങ്ങൾക്ക് എന്റെ കരം തീർത്ത രസീത്. ശാന്തേ. എന്താ മഹാരാജൻ? നിന്നെ നാം സമ്മതിച്ചിരിക്കുന്നു കേട്ടോ ദുഷ്ടബൃദ്ധുട്ട. നാമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ബഹുമാനമാണ്, അതുകൊണ്ട് നാം ഇവൾക്ക് പട്ടം നൽകും. പട്ടം മാത്രമേ ഉള്ളൂ മഹാരാജാവേ? പിന്നെന്ത് വേണം? അത് പറപ്പിക്കാനുള്ള ഉണ്ടെന്നോലും തന്റെ അപ്പം കൊണ്ട് തരുമോ? ശാന്തേ, നീ എന്തായി സംസാരിച്ചത്? അല്ല കുമാര, ഇങ്ങേരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എന്ത്, ഒരു രാജാവിനാണോ നീ അങ്ങേര് ഇങ്ങേരെന്നൊക്കെ വിളിക്കുന്നത്? ഒരല്പം ബഹുമാനം കൊടുത്തുകൂടെ? ഈ നായിന്റെ പോനി. ബിനുക്കുട്ടാ, വെള്ളം കുടിക്കാതെ നമ്മുടെ തൊണ്ട വളരുന്നു. വാചകമടിക്കാതെ പോയി മഴ പെയ്യിക്കേ. മഹാപ്രഭു, മന്ത്രബോധിയന്റെ മഴ കൊണ്ട് ഈ ഭൂമിയിലൊന്ന് ആഞ്ഞു കിളച്ചാൽ പിന്നെ ഒന്നൊന്നര മഴയായിരിക്കും. ഇപ്പൊ തന്നെ മണി 2:30. പോയി മഴ പെയ്യിക്കേ. അനുഗ്രഹിച്ചാലും പ്രഭു. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിറയട്ടെ. ആർക്കും? എനിക്കും എന്റെ കുടുംബത്തിനും. പോയി മഴ പെയ്യിക്കേ. ദേവദുന്ദുഭീതൻ വർഷമംഗലഘോഷം, ദേവദുന്ദുഭീതൻ വർഷമംഗലഘോഷം. ദും 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 ദുന്ദുവിനാദം, നാദം നാദം. ആരാണ് മഴ പെയ്ച്ചത്? അയ്യോ, അറിയില്ലേ. ഈനക്കുന്ന ബിനുക്കുട്ടൻ. ബിനുക്കുട്ടാ, നിന്നെ അനുമോദിക്കാൻ ഇതാ പോലീസുകാരെത്തിയിരിക്കുന്നു. ഇങ്ങ് അടുത്ത് വരൂ, ഇങ്ങ് അടുത്ത് വരൂ. ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. നീ ആണോ മഴ പെയ്ച്ചത്? അതെ. പാട്ടി, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കുത്തി പൊട്ടിച്ചിട്ടാണോടാ നിന്റെ മഴ പെയ്ക്കല്? കുളിച്ചോനും കുടിച്ചോനും ഉൾപ്പെടെ ഒക്കെ കയറിക്കോണം ജീപ്പിൽ.